ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം തുടരുന്നു. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ വെച്ച് ഗവർണറിനെ SFI കരിങ്കുടി കാണിച്ചു. ബില്ലുകളിൽ ഉൾപ്പെടില്ല എന്നും വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചാണ് സമരം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവരങ്ങൾ നൽകുവാനായി ഗോപാൽ ചേരുകയാണ്. ഗോപാൽ, ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷമായ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗവർണറെ കരിങ്കുടി കാണിക്കുന്നു. ഏറ്റവും പുതിയ വിവരം എന്താണ്? ഗവർണർക്ക് നേരെ SFIയുടെ കരിങ്കുടി. തിരുവനന്തപുരത്ത് ഇന്നും കേരള സർവകലാശാലയ്ക്ക് മുൻപിൽ വെച്ചാണ് ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത്. ഇന്ന് വൈകുന്നേരം ആയിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഗോപാൽ ചേരുകയാണ്. ഗോപാൽ, ഗവർണർക്കെതിരെ ഒരു പ്രക്ഷോഭം ശക്തമാക്കാനുള്ള ഒരു സമീപനം തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ഗവർണർക്കെതിരെ ഈ SFI പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അജി, നേരത്തെ തന്നെ SFI സൂചിപ്പിച്ചിരുന്നു ഗവർണർ പൊതുനിരത്തിൽ തടയുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധ സമരത്തിലേക്ക് തങ്ങൾ കടക്കുമെന്ന്. അതിന്റെ ആദ്യമെന്നോണം ഇന്നലെ വൈകുന്നേരം രണ്ടിടങ്ങളിൽ ഗവർണറുടെ പൊതുപരിപാടിക്ക് ഇടയിൽ SFI കരിങ്കുടി കാണിക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് വൈകിട്ടും വലിയ പ്രക്ഷോഭം തന്നെ SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലായിരുന്നു ആദ്യ പ്രതിഷേധം SFI മുന്നോട്ട് വെച്ചത്. ഇന്ന് വൈകുന്നേരം 6:50 രാജ്ഭവനിൽ നിന്നും ഗവർണർ ഡൽഹിയിലേക്ക് പോകുന്നതിനായി പുറപ്പെട്ടത്. വലിയ സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ ആയിരുന്നു ഗവർണറുടെ യാത്ര മുന്നോട്ട് വന്നത്. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിക്ക് സമീപം, കൃത്യമായി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ആ വരുന്ന വളവിന് സമീപം SFI പ്രവർത്തകർ, ഏകദേശം 20 വരുന്ന SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കുടി കാണിക്കുകയായിരുന്നു. വാഹനത്തിന് പിന്നാലെ ഓടി, ഏകദേശം 200 മീറ്ററോളം ദൂരം വാഹനത്തിന് പിന്നാലെ ഓടിക്കൊണ്ടായിരുന്നു SFI പ്രവർത്തകർ വലിയ പ്രതിഷേധം കാഴ്ചവെച്ചത്. 20 വരുന്ന പ്രവർത്തകർ ഉണ്ടായിരുന്നു. കരിങ്കുടികളും പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഗവർണറുടെ വാഹനങ്ങൾക്കും അകമ്പടി വാഹനങ്ങൾക്കും പിന്നാലെ ദീർഘദൂരം അവർ ഓടുകയുണ്ടായി. ഇനിയും സമാനമായ രീതിയിൽ കരിങ്കുടി പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പോലീസ് ഒരുക്കിയിരുന്നു. അവസാന നിമിഷം വരെയും ഏത് റൂട്ടിലൂടെയാണ് ഗവർണർ വരുന്നത് എന്ന കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ രാജ്ഭവനിൽ നിന്നിറങ്ങി കോർപ്പറേഷന് മുൻവശത്തുകൂടി സെക്രട്ടേറിയറ്റ് മുന്നിലൂടി ഈ സംസം ബേക്കറിയുടെ പ്രദേശത്തുകൂടിയായിരുന്നു ഈ യാത്ര ഏറ്റവും അവസാന നിമിഷത്തിൽ ക്രമീകരിച്ചത്. അതിന് തൊട്ട് മുന്നേ വരെയും വഴുതക്കാട് വഴി RBI പരിസരത്ത് കൂടി കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലേക്ക് എത്തും, അണ്ടർപാസേജ് വഴി എത്തും എന്നതായിരുന്നു അവസാന നിമിഷം വരെയും ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഏറ്റവും അവസാന നിമിഷം യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് പ്ലാൻ മാറ്റി. പകരം ഈ കേരള യൂണിവേഴ്സിറ്റിക്ക് മുൻവശത്തുകൂടി, യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്തുകൂടി റൂട്ട് ഒരുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. എന്നാൽ കേരള യൂണിവേഴ്സിറ്റി പരിസരത്ത് തമ്പടിച്ചിരുന്ന SFI പ്രവർത്തകർ അപ്രതീക്ഷിതമായി ഈ ഗവർണറുടെ വാഹനത്തിന് മുൻപിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഏകദേശം 20 വരുന്ന പ്രവർത്തകർ ഉണ്ടായിരുന്നു. ആ കരിങ്കുടികളും മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ ദീർഘദൂരം തന്നെ മുന്നോട്ട് ഓടുകയുണ്ടായി. ഇപ്പോൾ ഗവർണർ ഡൽഹിയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെ കാർഗോ ഏരിയയിൽ നിന്നാണ് ഗവർണർ യാത്ര ആരംഭിക്കുക. ആ യാത്ര മുന്നോട്ട് പോകുന്ന എല്ലാ പ്രദേശങ്ങളിലും സമാനമായ കരിങ്കുടിക്കുള്ള സാധ്യതയുണ്ട്, പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ തന്നെ വലിയ പോലീസ് സന്നാഹം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് SFIയുടെ നേതൃത്വത്തിൽ ടാഗോർ തിയേറ്റർ പരിസരത്തും വുമൻസ് കോളേജ് സമീപത്തുമൊക്കെയായി തന്നെ വലിയ രീതിയിൽ SFI പ്രവർത്തകർ സമരം മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ SFI ഗവർണറുടെ പല നിലപാടുകൾക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ ആവിവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു. നിയമസഭ പാസാക്കിയ പല ബില്ലുകളും മനഃപൂർവ്വം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവർണർ തടഞ്ഞുവെക്കുന്നു തുടങ്ങിയ വിവിധ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഗവർണർക്കെതിരെ ആ പ്രഖ്യാപിത സമരം പരസ്യമായി തന്നെ SFI മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ആദ്യപടിയെന്നോണം കഴിഞ്ഞ ആഴ്ച പഠിപ്പുമുടക്ക സമരം നടത്തി. അന്നേ ദിവസം തന്നെ രാജ്ഭവനിലേക്ക് വലിയ മാർച്ച്, ഏകദേശം 500+ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ മാർച്ച് ആയിരുന്നു SFI സംഘടിപ്പിച്ചത്. ആ മാർച്ച് ബാരിക്കേഡ്